പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആരാണ് നിയമത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തതെന്ന് LDFഉം UDFഉം തർക്കത്തിലാണ്. നിയമം നേട്ടമായി ഉയർത്തിക്കാട്ടിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് അടിവരയിട്ട് പറയുന്നു എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട്. നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി LDF കളത്തിൽ സജീവം. ലോക്സഭയിൽ പൗരത്വ ബില്ലിനെ എതിർത്തത് കേരളത്തിൽ നിന്നുള്ള ഇടതമ്പിമാർ മാത്രമെന്ന LDF പ്രചാരണം. ബില്ലിൽ മൗനം പാലിച്ച കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പെന്നും വിമർശനം. കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തിൽ സംസ്ഥാനത്തിന് മാത്രമായി ഒന്നും ചെയ്യാനില്ലെന്ന് UDFന്റെ മറുപടി. കേന്ദ്രത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനം. തെരുവിൽ UDF സ്ഥാനാർത്ഥികൾ നേരിട്ട് നയിക്കുന്ന നൈറ്റ് മാർച്ച് ഉൾപ്പെടെ സമരം സജീവം. പൗരത്വ ബില്ലിനെ എതിർത്തത് ഇടതമ്പിമാർ മാത്രമെന്നത് പച്ചക്കള്ളമെന്ന് UDF. ചർച്ചയിൽ പങ്കെടുത്ത കേരളത്തിലെ UDF എംപിമാരുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ട് പ്രതിരോധം. വോട്ടിന് വേണ്ടി പൗരത്വ ബില്ലിനെ എതിർക്കുകയും പൗരത്വ സമരങ്ങളിലെ കേസ് പിൻവലിക്കുമെന്ന പ്രഖ്യാപനത്തിന് ശേഷവും കേസുകൾ പിൻവലിക്കാതിരിക്കുകയും വീണ്ടും കേസെടുക്കുകയും ചെയ്യുന്നതാണ് ഇരട്ടത്താപ്പെന്ന് UDF വിമർശനം. ഓരോ ദിവസവും ഇരുമുന്നണികളുടെയും നേതാക്കൾ വിഷയത്തിൽ വെല്ലുവിളിയും ആരോപണങ്ങളുമായി സജീവമാണ്. അതേസമയം BJP നേതാക്കൾ പൗരത്വ ബില്ല് കേന്ദ്ര സർക്കാർ നേട്ടമായി ഉയർത്തിപ്പിടിച്ചാണ് വോട്ട് ചോദിക്കുന്നത്. 24 തിരുവനന്തപുരം.